ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഒരു പൊതിച്ചോറ് സെറ്റ് ചെയ്യാവേ. അതും ഒരു 10-15 മിനിറ്റ് കൊണ്ട് അതിലേക്കുള്ള കറികളൊക്കെ റെഡിയാക്കി പൊതിച്ചോറ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറികളൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് ചെറിയ ഉള്ളി ചതച്ചതാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് നടുവനെ കയറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ദാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഒരുപാട് നേരം വേണ്ട, ഒരു 2-3 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 2 സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പൊതിച്ചോറിലേക്ക് നമ്മുടെ അടിപൊളി ഐറ്റം ഉരുളക്കിഴങ്ങ് റെഡിയാണ്. ഇനി നമുക്കൊരു മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പൊതിച്ചോറ് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഒരു എന്താ പൊതിയാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു 2 മുട്ട എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ സവാള ദാ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ദാ ഇതുപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല, കാരണം മോൾക്കും കൂടെ കഴിക്കേണ്ടത് കൊണ്ട് പച്ചമുളക് ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ദാ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത വശവും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ മുട്ട വറുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പം പൊതിച്ചോറിലെ മെയിൻ ഐറ്റം ആണല്ലോ മുട്ട വറുത്തത്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് റെഡിയാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. നമ്മൾ ക്യാബേജ് ദാ ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാ തിരുമ്മിയത്, കറിവേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു തിരുമ്മുന്ന സമയത്ത് ഉപ്പുകൂടെ ചേർക്കണം. അപ്പോൾ അത് ചേർക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ പൊതിച്ചോറിലേക്കുള്ള എല്ലാ കറികളും തട്ടിക്കൂട്ടിയാണ് ഉണ്ടാക്കിയത്, കാരണം പെട്ടെന്ന് ഉണ്ടാക്കുമല്ലേ. പിന്നെ ഒരു ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇല വാട്ടിയെടുക്കാം. ഇല നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കതൊന്ന് ഇതുപോലെ വാട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് കഴിക്കാനായതുകൊണ്ട് അത്യാവശ്യം വലിയ ഇലയാണ് എടുക്കുന്നത്. എന്നിട്ട് ആദ്യം തന്നെ അതിലേക്ക് നമ്മൾ ദാണ്ട കുത്തരി ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 പേർക്ക് കഴിക്കേണ്ടതുകൊണ്ട്, ഒരുമിച്ച് കഴിക്കേണ്ടതുകൊണ്ട് അത്യാവശ്യം കൂടുതൽ തന്നെ ചോറെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വെട്ടിയത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിലേക്ക്. പിന്നെ ക്യാബേജ് തോരനും നമ്മൾ സൈഡിലേക്ക് വിളമ്പി വെക്കുന്നുണ്ട്. പിന്നെ മുട്ട പൊരിച്ചത് ദാണ്ട നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അതൊരു ഉരുളയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് 2 സൈഡിൽ നിന്നും കൂടെ പൊതിഞ്ഞ് എടുക്കാം. പൊതിഞ്ഞ് കഴിയുമ്പോൾ ചോറൊക്കെ നല്ല ചൂടോട് തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അധിക ടൈമൊന്നും വെക്കാൻ പറ്റിയില്ല. ഒരു 15-20 മിനിറ്റ് വെച്ചിട്ട് ഞങ്ങൾ എടുത്ത് ദാണ്ട ഇതുപോലെ നന്നായിട്ട് പൊതിഞ്ഞിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് അങ്ങനെ ഒരു 20 മിനിറ്റിന് ശേഷം ഞങ്ങളിത് തുറന്നെടുത്തിട്ടുണ്ട്. അത് തുറക്കുന്ന സമയത്ത് നല്ല അടിപൊളി ഒരു മണമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടെ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർന്ന്. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ച് ക്യാബേജ് തോരനും കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയും ഇത്തിരി ചമ്മന്തിയും മുട്ട പൊരിച്ചതും കൂടെ വെച്ച് ഒരു പിടി അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ആഹാ അന്തസ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കൊക്കെ കഴിക്കണം. അപ്പോൾ സൂപ്പറായിരുന്നു. ഞങ്ങളുടെ ലാസ്റ്റ് ദണ്ട കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഇല കണ്ടില്ലേ, നല്ല ക്ലീനാണ്. താങ്ക് യു.